നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ രമേശ് ചെന്നിത്തലയ്ക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഒന്നുമില്ലാത്ത വിശ്വാസം തൃശൂർ എം പി ടി എൻ പ്രതാപന് കേരള പോലീസിനോടും പിണറായി വിജയനോടുമുണ്ട് അദ്ദേഹം അത് പല ആവർത്തിച്ചു പറഞ്ഞു എനിക്ക് കേരള പോലീസിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും വലിയ വിശ്വാസവും കടപ്പാടുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ വഴിവിട്ടാണെങ്കിലും എന്നെ സഹായിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് ടി എൻ പ്രതാപൻ നേരത്തെ പറഞ്ഞത് ടി എൻ പ്രതാപൻ പറഞ്ഞത് അതേപടി സംഭവിച്ചിരിക്കുന്നു പ്രതാപന്റെ വിശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസും കാത്തു സൂക്ഷിച്ചിരിക്കുന്നു മറുനാടിനെതിരെ കേരള പോലീസ് പ്രതാപന്റെ പരാതിയെ തുടർന്ന് കേസെടുത്തിരിക്കുന്നു ഏതൊക്കെ വകുപ്പ് അനുസരിച്ചാണ് കേസ് എന്ന് വ്യക്തമല്ല ഈ വിവരം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും മാധ്യമത്തിന്റെയും ഓൺലൈൻ എഡിഷനിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അതിലെ ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ടി എൻ പ്രതാപൻ എംപിക്കെതിരെ അപവാദ പ്രചരണം ഷാജൻസ് കറിയായിക്കെതിരെ കേസെടുത്തു തൃശൂർ ടി എൻ പ്രതാപൻ എംപിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ മറുനാട് മലയാളി ഓൺലൈൻ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻസ് കറിയായിക്കെതിരെ പോലീസ് കേസെടുത്തു എം പി നൽകിയ പരാതിയിലാണ് നടപടി തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഷാജൻസ് കറി ആയിക്കെതിരെ കേസെടുത്തത് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് കാണിച്ച് മറന്നാട് മലയാളി ഉടമയ്ക്കെതിരെ ടി എൻ പ്രതാപൻ എം പി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നേരത്തെ പരാതി നൽകിയിരുന്നു ഹോട്ടലിൽ സുഹൃത്തുക്കളോട് സൗഹൃദം പങ്കിടുന്ന ദൃശ്യം എം പി മധ്യ പരിഹാസത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായിരുന്നു തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെ എം പി തന്നെ രംഗത്തെത്തി തനിക്കെതിരെ വ്യാജ വിവരങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ടി എൻ പ്രതാപൻ എം പി തൃശ്ശൂർ പോലീസ് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അപവാദ പ്രചരണം നടത്തുന്ന പ്രസ്തുത വീഡിയോ ഷെയർ ചെയ്തതും അത് കാണിച്ച് ആക്ഷേപ കമന്റുകൾ ചമച്ചവരും വ്യാജ വിവരങ്ങൾ പങ്കുവച്ചവരുമടക്കം തൻ്റെ പ്രൊഫൈലുമായി ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്ക് താഴെയും ഈ അപവാദം ആഘോഷിച്ച മുഴുവൻ ആളുകളെയും കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നു എം പറഞ്ഞു വിദ്വേഷ പ്രചരണം ശീലമാക്കിയ മറന്നാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ തനിക്കെതിരെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഓൺലൈൻ ചാനലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നെന്നും എം പി നേരത്തെ വ്യക്തമാക്കി ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റിൽ വാർത്ത എഴുതിയ സുഹൃത്തിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ ആശയക്കുഴപ്പങ്ങളൊന്നും ബാക്കിയുണ്ടാവരുത് ഇവിടെ വാർത്ത നൂറ് ശതമാനവും ശരിയാണ് കാരണം ടി എൻ പ്രതാപന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഏഷ്യാനെറ്റ് വാർത്തയാക്കണം വാർത്തയാക്കാതിരിക്കരുത് മറനാടൻ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഏത് വകുപ്പാണ് പോലീസ് ഈ പരാതികളുടെ പുറത്തെടുത്തിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട് കാരണം വിദ്വേഷ പ്രചരണം അപകീർത്തി തുടങ്ങിയ ആരോപണങ്ങളുടെ പുറത്ത് കേസെടുക്കാൻ പോലീസിന് വകുപ്പില്ല അങ്ങനെ അപകീർത്തിക്കും വിദ്വേഷ പ്രചരണത്തിനുമെതിരെ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കേസുകൾ കാരണം സോഷ്യൽ മീഡിയ നിറയെ ഉള്ളൂ എൻ്റെ പരാതിയുടെ പുറത്ത് ഒരു പക്ഷേ ഇതിനോടകം ഒരു ലക്ഷം കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരുന്നു വാസ്തവ വിദ്വേഷ പ്രചരണത്തിന്റെ പുറത്ത് എന്തിനേറെ ഏഷ്യാനെറ്റിലെ വിനുവിജോണും സിന്ധു സൂര്യകുമാറും അടക്കമുള്ള പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്കെതിരെ നിരന്തരം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയും കേസെടുക്കേണ്ടത് അതുകൊണ്ട് അപവാദ പ്രചരണങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വാർത്തയിൽ ഒരു അഭംഗിയുണ്ട് അതായിരിക്കില്ല ടി എൻ പ്രതാപൻ ഒരു മഹാനായതുകൊണ്ട് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും വ്യാജ വകുപ്പുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമ വകുപ്പുകൾ കൂടി ചാർത്തിയായിരിക്കണം കേസെടുത്തിരിക്കുന്നത് അതുകൂടി ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഏഷ്യാനെറ്റ് പറഞ്ഞില്ലെങ്കിലും മാധ്യമം പറഞ്ഞില്ലെങ്കിലും മറുനാടൻ തന്നെ പ്രേക്ഷകരുടെ ഏതൊക്കെ വകുപ്പാണെന്ന് വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാവും എന്തായാലും ടി എൻ പ്രതാപന്റെ ആ പിണറായി വിജയനുള്ള വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചതിൽ നന്ദിയുണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല മറുനാടനെതിരെയും എനിക്കെതിരെയും എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ കാത്തിരിക്കുകയാണ് ഈ സർക്കാരും സി എന്ന രാഷ്ട്രീയ പാർട്ടിയും ഇസ്ലാമിസ്റ്റുകളും എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പല വ്യാജ പരാതികളും പലരും ചമയ്ക്കുകയും അതിൻ്റെയൊക്കെ പുറത്ത് കേസെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നീതിക്ക് മുൻപിൽ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു നമുക്കറിയാം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പോലും ഒരു പരാതിക്കാരൻ അങ്ങനെ പല പരാതികളും സി പി എമ്മിലെ പല നേതാക്കന്മാരും മുൻകൈയ്യെടുത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറിയായ പി എം മനോജ് മുൻകൈയ്യെടുത്ത് ഇതിനു മുൻപ് അഞ്ചു വർഷവും പരിശ്രമിച്ചിട്ടും വിജയം കാണാതിരിക്കവേ ഒരു പ്രതിപക്ഷത്തെ എം ബി പരാതിയുമായി വരുമ്പോൾ സർക്കാരിന് കൂടുതൽ ഉത്സാഹം കാണും അതുകൊണ്ടായിരിക്കാം ടി എൻ പ്രതാപൻ ഇത് മുഖ്യമന്ത്രി എനിക്ക് വിശ്വാസമാണ് സി പി എമ്മിന് എനിക്ക് വിശ്വാസമാണ് കേരള പോലീസിന് എനിക്ക് വിശ്വാസമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത് മാത്രമല്ല പ്രതാപനെതിരെ പ്രചരണം നടത്തിയവരിൽ സി പി എമ്മുകാരില്ല എന്ന തരത്തിലായിരുന്നു പ്രതാപൻ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് പ്രതാപനെ ആക്രമിക്കുന്നതായി ഞാൻ കണ്ടതിൽ ഭൂരിപക്ഷവും സി പി എം പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു അതൊന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട എതിരാളി പ്രതാപനാണ് പക്ഷേ പ്രതാപൻ പരാതിപ്പെട്ടപ്പോൾ അതിൽ സി പി എമ്മുകാരില്ല ആ ഒരു ആത്മവിശ്വാസം പ്രതാപനെ സ്പോൺസർ ചെയ്യുന്ന പ്രമുഖ വ്യവസായി നൽകിയതാണോ അതോ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ തന്നെ നൽകിയതാണോ എന്ന് ഉറപ്പൊന്നുമില്ല ഏതായാലും മിഷർ പ്രതാപൻ എനിക്ക് പ്രതാപനെക്കാളും പ്രതാപന്റെ പാർട്ടിയെക്കാളും സി പി എമ്മിനെക്കാളും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെക്കാളും ഒക്കെ വിശ്വാസം ഇന്ത്യൻ ഭരണഘടനയെയാണ് ഇന്ത്യൻ ഭരണഘടനയെ മറികടക്കാൻ കേരള പോലീസിനോ മറ്റേതെങ്കിലും ഏജൻസിക്കോ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉത്തമ വിശ്വാസമുള്ള ഒരു കാര്യം പൂർണ്ണ കൂടി പറയുന്നതിനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ജന്മസിദ്ധമാണ് ആ അവകാശം മാത്രമാണ് ഞാൻ വിനിയോഗിച്ചിരിക്കുന്നത് ടി എൻ പ്രതാപന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ ആ വീഡിയോ ഒരു മദ്യപന്റേതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ എല്ലാവരും പറഞ്ഞപ്പോൾ വേണ്ടത്ര പരിശോധനയ്ക്ക് ശേഷം അത് മദ്യപിച്ചിട്ട് തന്നെയാണ് എന്ന ഉത്തമ കൂടി പറഞ്ഞതിൽ നിന്നും പിന്നോട്ടു മാറുന്നതിനോ ഏതെങ്കിലും പ്രതാപനേക്കാൾ വലിയ നേതാക്കന്മാരുടെ സഹായത്തോടെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ കേസ് ഒത്തുതീർക്കുന്നതിനോ ഒന്നും ശ്രമിക്കുകയില്ല എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം കൂടി തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഗൾഫിൽ വെച്ച് പ്രതാപൻറ്റേതായി പുറത്തു വന്ന ആ വീഡിയോ അത് ഷൂട്ട് ചെയ്തത് ഞാനല്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും ഞാനല്ല അത് മദ്യത്തിനടിമയായ ഒരാളുടെ ചേഷ്ടകൾ തന്നെയാണ് എന്ന് ഏതൊരു പൗരനും തോന്നുന്നതാണ് ആ തോന്നൽ എനിക്കുണ്ടായി അതിനെ ന്യായീകരിക്കുന്നതിനെ അതിൻ്റെ പേരിൽ കേരളത്തിലെ എല്ലാവരെയും കേസ് കൊടുത്ത് അകത്താക്കും എന്ന പ്രതാപന്റെ അവകാശവാദവും പരിശ്രമവും നിയമവിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് വീണ്ടും പറയുന്നു പ്രതാപനെ സ്പോൺസർ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും മറുനാടിനോട് വിരോധമുള്ള ചില വ്യവസായികളും ചില മാധ്യമ മേലാളന്മാരും ഉണ്ടാവും പക്ഷേ ഈ മേലാളന്മാരും ഈ വ്യവസായ പ്രമുഖരുമൊക്കെ ഇതിനു മുൻപും മറുനാടിൻ്റെയും എൻ്റെയും നാവടപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ചതാണ് അവിടെയൊന്നും തോറ്റിട്ടില്ലാത്ത മറുനാടൻ അവിടെയൊന്നും ഭയപ്പെട്ട് പിന്മാറിയിട്ടില്ലാത്ത മറുനാടൻ തുടർന്നും ഇങ്ങനെ തന്നെ പോവും തൃശ്ശൂരിലെ എം എന്ന നിലയിലും ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും പ്രതാപൻ മിടുക്കനാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രതാപനോട് ഒരു പരാതിയില്ല എന്നാൽ പ്രതാപൻ എന്ന നേതാവ് ഒരു കപടനാഠ്യക്കാരനാവരുത് മദ്യത്തിനെതിരെ നിലപാടെടുത്തെങ്കിൽ മദ്യം ഉപയോഗിക്കുകയേ ചെയ്യരുത് ഭരണഘടനാ സംരക്ഷണം എന്ന നിലപാടെടുത്തെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനും നീതിബോധത്തിനും അപ്പുറത്തേക്ക് കടക്കരുത് ഇപ്പോൾ എനിക്കെതിരെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ് പ്രതാപൻ മദ്യപിച്ചിട്ടില്ലെങ്കിൽ മദ്യപിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അടക്കമുള്ളവർ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഞാനത് പിൻവലിക്കുന്നില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ പ്രതാപൻ്റെ മുൻപിലുള്ള വഴി ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് വകുപ്പുകളനുസരിച്ച് കേസെടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുൻസിൽ കോടതിയിലോ സബ് കോടതിയിലോ പോയി ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു ഡിഫേമേഷൻ കാസിലൂടെ ഈടാക്കുന്നതിന് വേണ്ടി കേസെടുപ്പിക്കുകയാണ് ഇത് രണ്ടും ചെയ്യാതെ കേരള പോലീസിനെ സ്വാധീനിച്ച് തെറ്റായി നിയമം ഉപയോഗിച്ച് എന്നെ നിശബ്ദനാക്കാം എന്ന് കരുതിയാൽ പ്രതാപന് തെറ്റി ഞാൻ നിശ്ശബ്ദനാവുകയില്ല എന്ന് മാത്രമല്ല കൂടെ കൂടെ എനിക്ക് ബോധ്യമുള്ള കാര്യം ഉറക്ക വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പ്രതാപന് എന്നെയും മറുനാടനെയും അറിയാത്തത് കൊണ്ടാണ് പ്രതാപൻ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ അതേ ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എൻ്റെ മടിയിൽ കനമില്ല മറുനാടിൻ്റെ ആരുടെയും മടിയിൽ കനമില്ല മാത്രമല്ല മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക മറ്റുള്ളവരെ ഭയപ്പെടുത്തുക അത് മറുനാടിൻ്റെയും എൻ്റെയും രീതിയാണ് എന്ന് പ്രതാപൻ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രതാപനെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും എൻ്റെ കേസും നോട്ടീസും പിന്നാലെ എത്തുന്നുണ്ട്